ഹായ് ഫ്രണ്ട്സ്, ഈസി ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തിയലാണ്. ഇതുണ്ടല്ലോ, ഒരട്ടിപൊളി ഉള്ളിത്തിയലാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചുവന്നുള്ളിയാണ്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. പകുതി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക്, 4 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് വാടിയതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ തേങ്ങാക്കൊത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് ഞാൻ ഒരുമിച്ച് ചേർത്തത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. നല്ല എരിവും പുളിയൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഉള്ളി കട്ട് ചെയ്യാനും തേങ്ങ വറുത്തിറക്കാനൊക്കെ സമയമെടുക്കുമെങ്കിലും റിസൾട്ട് കിട്ടുമ്പം, കറി റെഡിയാകുമ്പോൾ അതൊക്കെ നമ്മൾ മറന്നുപോകും. തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളെല്ലാം തേങ്ങയും ഉള്ളിയൊക്കെ ആയിട്ട് നല്ല മിക്സായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങാ വലിപ്പമുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പകുതി വറുത്തരച്ചതാണിത്. തേങ്ങ വറുത്തരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് നേരത്തെ വറുത്തരച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണേ. തേങ്ങ വറുത്തരച്ചതോട് ചേർത്ത് കൊടുത്തപ്പോൾ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എന്നിട്ട് ഇതിന് നല്ല കളറ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ നന്നായിട്ട് വരണ്ട് നല്ല കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് കളറിലോട്ട് അത് വരും. ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമോടെ ചേർത്ത് കൊടുത്തു. ഞാൻ ആ ബാക്കിയുണ്ടായിരുന്ന പുളി ഒന്നോടെ അതിൽ ഞെരടി പിഴിഞ്ഞ് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് ഉള്ളിത്തിയലിന് പുളിയും എരിവൊക്കെ നന്നായിട്ട് കൂടുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കൂടുതലായിരിക്കും. ഈ കറി തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ സമയത്ത് നമുക്കിത് ഇളക്കി വാങ്ങാവുന്നതാണ്. കറി റെഡിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചാറ് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. കറി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും. അപ്പോൾ ഒരു ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഗ്രേവി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല കറിയാണ്. ഈ ഓണത്തിന് ഈ ഉള്ളിത്തേലും കൂടെ നിങ്ങളുടെ ഇലയിലുണ്ടാവണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.